Hello viewers, I am Arun from Bemax Academy Thiruvananthapuram. ഞാനിവിടെ പറയാൻ പോകുന്നത് IELTS നെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് രണ്ട് ടിപ്സ് ആണ്. ഒന്നാമത് നമ്മുടെ അസസ്മെന്റ് ക്രൈറ്റീരിയ സ്പീക്കിംഗിലും റൈറ്റിംഗിലും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെറൈറ്റി ഓഫ് സെന്റൻസസ്. സാധാരണ നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോൾ മിക്കവാറും ആ സെന്റൻസ് ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു സിമ്പിൾ സെന്റൻസ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. ഒരു സബ്ജക്റ്റും ഒരു വേർബും ചേർന്ന് വരുന്ന ഒരു സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ്. സേ ഫോർ എക്സാമ്പിൾ, ടോം വർക്ക്സ് ഇൻ ദ ഹിന്ദു. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. അവിടെ ഒരു സബ്ജക്റ്റും വെർബും മാത്രമേ വരുന്നുള്ളൂ. അതേസമയം ഈ സെന്റൻസിനോടുകൂടി വേറൊരു സെന്റൻസ്, സേ ഫോർ എക്സാമ്പിൾ, ഹിസ് ഫാദർ വർക്ക്സ് ഇൻ മലയാള മനോരമ എന്നുകൂടി ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ഒരു കോർഡിനേറ്റ് കൺജങ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ടോം വർക്ക്സ് ഇൻ ദ ഹിന്ദു ആൻഡ് ഹിസ് ഫാദർ വർക്ക്സ് ഇൻ മലയാള മനോരമ. ഇതിനാണ് ഒരു കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സിലേക്ക് വരാം. ഷീ വാസ് ഇൽ, ഷീ വെൻ ടു ഓഫീസ്. ഇതിനെ എങ്ങനെ നമുക്കൊരു കോംപ്ലക്സ് സെന്റൻസ് ആക്കാം എന്ന് ചോദിച്ചാൽ, ഈവൻ ദോ ചേർത്തിട്ട് ഈവൻ ദോ ഷീ വാസ് ഇൽ, ഷീ വെൻ ടു ഓഫീസ്. ഇതാണൊരു കോംപ്ലക്സ് സെന്റൻസ്. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സിലേക്ക് വന്നാൽ കൂടുതൽ ഇൻഫർമേഷൻ നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഷീ വാസ് ഇൽ, ഷീ വെൻ ടു ഓഫീസ്, ഷീ ഹാഡ് ആൻ അർജൻറ്റ് മീറ്റിംഗ്. ഈ മൂന്ന് സെന്റൻസുകളെ കണക്ട് ചെയ്യണമെങ്കിൽ ഷീ വാസ് ഇൽ ബട്ട് ഷീ വെൻ ടു ഓഫീസ് ബിക്കോസ് ഷീ ഹാഡ് ആൻ അർജൻറ്റ് മീറ്റിംഗ്. ഇതിനെയാണ് ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ബിമാക്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.